പത്തനംതിട്ട പന്തളം നഗരസഭയിലെ ഭരണ പ്രതിപക്ഷ തർക്കം തെരുവിലേക്ക്. ഭരണസമിതി ബജറ്റ് അവതരിപ്പിക്കാത്തതിനെതിരെ ഇടതുപക്ഷം അനിശ്ചിതകാല സമരം തുടങ്ങി. പ്രതിപക്ഷ നീക്കത്തിന് പിന്നിൽ അജണ്ടയുണ്ട് എന്നാണ് ബി ജെ പിയുടെ ആരോപണം. പന്തളം നഗരസഭയിൽ ബി ജെ പി ഭരണത്തിലേറിയതിന് പിന്നാലെ തുടങ്ങിയതാണ് ഭരണ പ്രതിപക്ഷ തർക്കം. മുമ്പ് പലതവണയും വിവിധ വിഷയങ്ങളെ തുടർന്ന് കൗൺസിലിനകത്തും പുറത്തും ബി ജെ പി ഇടതംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമുണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2021-22 സാമ്പത്തിക വർഷത്തിലെ പദ്ധതി രേഖ സംബന്ധിച്ചാണ് പുതിയ വിവാദം. ഭരണസമിതി അധികാരത്തിലേറി നാളിത്ര കഴിഞ്ഞിട്ടും ഇതുവരെ ബജറ്റ് അവതരിപ്പിച്ചിട്ടില്ല. നഗരസഭ ഭരണസമിതി തയ്യാറാക്കി നൽകിയ പദ്ധതി രേഖ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെന്ന പേരിൽ ജില്ലാ പ്ലാനിംഗ് വിഭാഗവും ആർ ജെ ഡിയും തള്ളുകയും ചെയ്തു. പദ്ധതി രേഖ പുനഃക്രമീകരിക്കാൻ കൗൺസിൽ ചേരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ചെയർപേഴ്സൺ തള്ളിയതോടെയാണ് പ്രത്യക്ഷ സമരം തുടങ്ങിയത്. ആദ്യഘട്ട സമരം ഏറ്റെടുത്തത് DYFI. ഏതെങ്കിലും ഒരു സാധാരണക്കാരന് ഏതെങ്കിലും ഒരു ജനകീയ ആസൂത്രണത്തിൻ്റെയോ അല്ലെങ്കിൽ ഈ ഗ്രാമസ്വരാജ് പദ്ധതികളുടെയോ ഒരു സഹായം ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അത്ര കെടുകാര്യസ്ഥതയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പും പെരുമാറ്റച്ചട്ടവും നിലനിന്നതാണ് ബജറ്റ് വൈകാൻ കാരണമെന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. DPC കൂടാതെ തനത് ഫണ്ട് അല്ലെങ്കിൽ പദ്ധതിയോ ഒന്നും തള്ളാറില്ല. അത് ഇവർ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിനകത്ത് കോൺഗ്രസും CPMഉം ഒന്നുപോലെ നിന്നുകൊണ്ട് ഞങ്ങൾക്കെതിരെ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഭരണസമിതിയുടെ നടപടികൾക്കെതിരെ പരസ്യ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് UDFഉം. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട.